അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് മീനഭരണി. കാവുതീണ്ടലും മന്ത്രതന്ത്രാദികളില്ലാത്ത കൊടിയേറ്റവും കോഴിക്കല്ല് മൂടൽ പാലക്കവേലൻ എന്ന മുക്കുവൻ്റെ ചടങ്ങുകൾ എന്നിവയാണ് ഇവിടുത്തെ പരമ്പരാഗതമായ അനുഷ്ഠാനങ്ങൾ. ഈ അമ്പലം മധ്യകേരളത്തിലാണെങ്കിലും വടക്കൻ കേരളത്തിലെ ആളുകളുടെ ആഘോഷമാണ് ഇവിടെ പ്രധാനമായും. വടക്കൻ കേരളത്തിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് കുംഭമാസത്തിലെ മീനനാൾ മുതൽ വന്നെത്തുന്നത്. അശ്വതി കാവുതീണ്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. മീനഭരണി ദിവസം ക്ഷേത്രത്തിൽ യാതൊരു ആഘോഷവുമില്ല. കുംഭമാസത്തിലെ ഭരണി ദിവസമുള്ള കൊടിയേറ്റു മുതൽ മീനമാസത്തിലെ അശ്വതി നാൾ വരെയുള്ള ദിവസങ്ങളാണ് ആഘോഷങ്ങൾ മുഴുവൻ. വീരാശാരിയും മലയൻ തട്ടാൻ എന്ന് വിളിക്കുന്ന തട്ടാനും ചേർന്ന് നടത്തുന്ന ചടങ്ങ് ഏറെ പ്രധാനമാണ്. തട്ടാൻ മണികിലുക്കി അമ്പലം വലം വെച്ച് അശുദ്ധമാക്കും. പ്ലാപ്പള്ളി തറവാട്ടിലെ മൂത്താന്മാർ അശുദ്ധി തീർത്ത് ക്ഷേത്രം ശുദ്ധമാക്കും. അതോടെ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാ ആലിന്മേലും ഗോപുരത്തിലും കൊടിക്കൂറകൾ കിട്ടും. കൊടിതോരണങ്ങൾ ഉയരുന്നതോടെ ഭരണിക്കാലം ആരംഭിക്കും. തെറിപ്പാട്ടുപാടി മണികെട്ടിയ വടിയുമായാണ് ആളുകൾ വരിക. വയനാട്, കണ്ണൂർ, തലശ്ശേരി, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി സംഘങ്ങൾ കാൽനടയായി ഇവിടേക്കെത്തും. അശ്വതി നാളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് കാവുതീണ്ടൽ. ഉച്ചയ്ക്ക് 11 മണിയോടെ ക്ഷേത്രത്തിന്റെ വടക്കേ നട അടച്ചു പൂട്ടും. പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല. അത്താഴപൂജകൾക്ക് ശേഷം അശ്വതി പൂജ എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങ് കൂടി നടത്തപ്പെടുന്നു. ദേവിയുടെ വിഗ്രഹത്തിൽ നിന്ന് ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റി വിഗ്രഹത്തിൽ തൃച്ചന്ദനപ്പൊടി ചാർത്തും. കാവുതീണ്ടലിനായി എത്തുന്ന കോമരങ്ങൾ കാവിന്റെ കിഴക്കേ നടയിലുള്ള വടക്കേടത്ത് മഠത്തിന്റെ മുറ്റത്ത് ഒത്തുചേരും. നട തുറന്നു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വലിയ തമ്പുരാനെ ദേവിയുടെ ഭക്തന്മാരും യോഗക്കാരും ചേർന്ന് ആനയിച്ച് കൊണ്ടുവരുന്നു. അദ്ദേഹം കിഴക്കേ നടയിലുള്ള നിലപാടുതറയിൽ കയറി കോയ്മ സ്വീകരിക്കുന്നതോടെ കാവുതീണ്ടൽ തുടങ്ങും. പാലക്കവേലന്റെ കയ്യിൽ നിന്ന് ഇളനീർ വാങ്ങിക്കുടിച്ചതിന് ശേഷമാണ് തമ്പുരാൻ കോയ്മയായ നമ്പൂതിരിക്ക് പട്ടുകുട ഉയർത്തുന്നതിനുള്ള ഉത്തരവ് കൊടുക്കുന്നത്. ആദ്യം കാവുതീണ്ടാനുള്ള അനുമതി പാലക്കവേലനാണ്. അതിനുശേഷം അതുവരെ ഊഴം കാത്തു നിൽക്കുന്ന കോമരങ്ങളും ജനങ്ങളും ഒന്നിച്ച് ആവേശലഹരിയോടെ ദിക്കുകൾ മുഴങ്ങുന്ന തരത്തിൽ മരക്കമ്പ് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഓടുമേഞ്ഞ മേൽക്കൂരയിൽ അടിച്ചുകൊണ്ട് 3 പ്രാവശ്യം ബലം വയ്ക്കുന്നു. ഇതാണ് കാവുതീണ്ടൽ. കാവുതീണ്ടൽ നടക്കുന്ന അശ്വതി നാളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും അശ്ലീല പാട്ടുകൾ പാടിയുമാണ് ഭക്തർ കാവുതീണ്ടുന്നത്. ഈ ചടങ്ങിനെ ഭരണിപ്പാട്ട് എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്.